നമസ്കാരം കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ എട്ടിന് കർമ്മ പദ്ധതി കേന്ദ്രം പ്രഖ്യാപിച്ചതും കോവിഡ് കേസുകളുടെ എണ്ണം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രസംഘം കേരളത്തിലേക്ക് എത്തുന്നതും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായത്തിന് അർഹതയുണ്ടെന്ന സുപ്രീം കോടതി ഉത്തരവുമെല്ലാം കേരളത്തിന് ആശ്വാസമായി കൂടാതെ സ്വർണക്കടത്തും മരമുറി വിവാദവും വിസ്മയയുടെ ദുരൂഹ മരണവുമെല്ലാം പോയവാരം കേരളത്തിൽ ചൂടേറിയ ചർച്ചകൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി പോയവാരത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഈ ലക്കം ആഴ്ചവട്ടം നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധി മറികടക്കുവാൻ എട്ടിന് കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ ഒന്നാം ദശാംശം പത്ത് ലക്ഷം കോടിയുടെ വായ്പാ ഗ്യാരന്റിയാണ് പ്രഖ്യാപിച്ചത് ആരോഗ്യ മേഖലക്ക് അൻപതിനായിരം കോടി രൂപ നൽകും പുതിയ പദ്ധതികൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പ നൽകുമെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു One item on health infrastructure is also new. There are eight other items which pertain to export and also related to employees, growth in general, and in that, six are totally new. So with that very brief introduction, I go over to the first slide, which is a totally new item and that pertains to two divisions, but both of which total to 1.1 lakh crore guarantee, which is being given for particularly COVID affected sector. And in that, health sector with a 50,000 crore cover receives uh, attention for scaling up medical infrastructure. തൊഴിലവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടുമെന്ന് ധനമന്ത്രി പറഞ്ഞു കോവിഡ് പ്രതിസന്ധി നേരിട്ട മേഖലകൾക്ക് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം ലക്ഷം കോടിയുടെ വായ്പ പദ്ധതിയും പ്രഖ്യാപിച്ചു ആരോഗ്യ ആരോഗ്യമേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് ആരോഗ്യ ആരോഗ്യമേഖലയ്ക്ക് മാത്രമായി അൻപതിനായിരം കോടി രൂപ വകയിരുത്തി പലിശ നിരക്ക് ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം മാത്രമായിരിക്കും മറ്റ് മേഖലകൾക്ക് എട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കോടെ കോടി രൂപ കൂടുതലായി അനുവദിച്ചു മൈക്രോ ഫിനാൻസ് സംരംഭങ്ങൾ വഴി വായ്പ നൽകുമെന്നും പ്രഖ്യാപിച്ചു ഇൻട്രസ്റ്റ് 75% cover is being provided and therefore uh, 7.95 being the interest cap the top cap being given considering that without this guarantee you would have had to pay 10 to 11% interest if this is for the health sector we are also extending this to all other sectors where 60000 crores is being dedicated for the cover for that തൊഴിലാളികളുടെ ഇ പി എഫ് വിഹിതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സർക്കാർ അടയ്ക്കും ടൂറിസം മേഖലയെ കരകയറ്റാൻ അഞ്ചു ലക്ഷം സൗജന്യ ടൂറിസം വിസ അനുവദിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി കോവിഡ് ബാധിത മേഖലകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയിൽ ടൂറിസം മേഖലയ്ക്ക് വായ്പയും ഗ്യാരന്റി സ്കീമുമുള്ള വായ്പകൾ നൽകും പതിനായിരത്തി എഴുന്നൂറ് പ്രാദേശിക തലത്തിലുള്ള ടൂറിസ്റ്റ് ഗൈഡുകളും യാത്രാ മേഖലയിലെ തൊള്ളായിരത്തിനാല് പങ്കാളികളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്ക് നൂറ് ശതമാനം ഗ്യാരന്റിയും ഉറപ്പു നൽകുന്നു നാഷണൽ ഡെസ്ക് ജീവൻ ോക്ക്ഡൌൺ അടക്കം നടത്തിയിട്ടും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാത്ത പശ്ചാത്തലത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സാഹചര്യം വിലയിരുത്തുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനം കേരളമടക്കം നാല് സംസ്ഥാനങ്ങളിലേക്ക് കേന്ദ്രസംഘമെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും കേരളത്തിന് പുറമെ ത്രിപുര ഒഡീഷ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കാണ് കേന്ദ്ര സംഘത്തെ അയയ്ക്കുക രോഗബാധ കൂടുതലുള്ള ജില്ലകളിൽ കേന്ദ്ര വിദഗ്ധ സംഘം പ്രത്യേക സന്ദർശനം നടത്തും വലിയ രീതിയിൽ അടച്ചുപൂട്ടൽ നടത്തിയിട്ടും കേരളത്തിൽ രോഗബാധ പിടിച്ചുകെട്ടാൻ സാധിച്ചിട്ടില്ല ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോഴും പത്തിനു മുകളിൽ തന്നെയാണ് ഇതോടൊപ്പം വൈറസ് വകഭേദങ്ങളും റിപ്പോർട്ട് ചെയ്ത സാഹചര്യമാണ് കേരളത്തിലേത് അതിനിടെ കോവിഡ് മരണം നിശ്ചയിക്കുന്നതിനുള്ള സുപ്രീംകോടതി മാർഗരേഖ നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കാൻ കേന്ദ്രം നടപടി തുടങ്ങി സഹായധനവും സംസ്ഥാനങ്ങൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങളും തയ്യാറാക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകിയേക്കും അറ്റോർണി ജനറൽ നൽകുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനം ന്യൂസ് ഡെസ്ക് ജീവൻ രാജ്യത്ത് മൂന്നാം തരംഗം ഉണ്ടാകാൻ ഇടയില്ലെന്ന് ഐ സി എം ആർ ആറ് മുതൽ എട്ട് മാസം വരെ വൈകാനാണ് സാധ്യതയെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതിനാൽ മുഴുവൻ ജനങ്ങൾക്കും വാക്സിൻ എടുക്കുവാൻ സാവകാശം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ജൂൺ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ആരോഗ്യരംഗത്തെ നാൽപ്പത് വിദഗ്ധരുമായി സംബന്ധിച്ചാണ് വിശദമായ സർവേ നടത്തിയത് സർവേയിൽ പങ്കെടുത്ത എൺപത്തി അഞ്ച് ശതമാനം ആളുകളും ഒക്ടോബറിൽ കോവിഡ് മൂന്നാം തരംഗമുണ്ടാകുമെന്ന് പ്രവചിച്ചു മൂന്നാം തരംഗത്തെ ഇന്ത്യ രണ്ടാം തരംഗത്തേക്കാൾ നന്നായി നിയന്ത്രിക്കുമെന്നും സർവേയിൽ പങ്കെടുത്ത എഴുപത് ശതമാനം പേരും വെളിപ്പെടുത്തി വാക്സിനേഷൻ നടക്കുന്നതിനാൽ മൂന്നാം തരംഗത്തിൽ കേസുകൾ കുറവായിരിക്കും ഇന്ത്യൻ ജനസംഖ്യയിലെ അഞ്ച് ശതമാനത്തിന് മാത്രമാണ് മുഴുവൻ വാക്സിനേഷനും ലഭിച്ചത് ഈ വർഷം തന്നെ വാക്സിനേഷൻ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് വിദഗ്ധ ുടെ നിർദ്ദേശം മൂന്നാം തരംഗം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരെയാണ് കൂടുതൽ ബാധിക്കുകയെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു അവരിൽ ആർക്കും വാക്സിനേഷൻ ലഭിക്കാത്തതാണ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികൾക്ക് രോഗവ്യാപനത്തിന് സാധ്യതയുള്ളതിനാൽ കൃത്യമായ മുന്നൊരുക്കം അത്യാവശ്യമാണെന്നും വിദഗ്ധർ പറയുന്നു നാഷണൽ ഡെസ്ക് ജീവൻ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായത്തിന് അർഹതയുണ്ടെന്ന് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും ഇതിൽ ദേശീയ ദുരന്ത അതോറിറ്റി കോടതി കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ മാർഗരേഖ തയ്യാറാക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു ധനസഹായം നൽകാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ നിലപാട് തള്ളിയാണ് സുപ്രീംകോടതി ഉത്തരവ് കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ നടപടികൾ ലഘൂകരിക്കണമെന്നും ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു ധനസഹായം നൽകാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായ ബാധ്യതയുണ്ട് ധനസഹായം നൽകിയില്ലെങ്കിൽ നിയമപരമായ ഉത്തരവാദിത്വത്തിലെ വീഴ്ചയാണ് ധനസഹായ തുക എത്രയെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് തീരുമാനിക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി നാലു ലക്ഷത്തിനടുത്ത് ആളുകൾ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചിട്ടുണ്ട് ഇത്രയും ആളുകൾക്ക് ധനസഹായം നൽകാനുള്ള സാമ്പത്തിക സ്ഥിതി രാജ്യത്തിനില്ല എന്നായിരുന്നു സർക്കാരിന്റെ വാദം പ്രകൃതി ദുരന്തമായി കോവിഡിനെ കാണാൻ കഴിയില്ലെന്നും കേന്ദ്രം വാദിച്ചു എന്നാൽ കേന്ദ്രത്തിന്റെ വാദം കോടതി പരിഗണിച്ചില്ല ലക്ഷം രൂപ വീതം ധനസഹായം ാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത് ആറാഴ്ചക്കകം തുക നിശ്ചയിക്കണമെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ നൽകണമെന്ന ഉത്തരവിന് ശേഷം സുപ്രീംകോടതിയിൽ നിന്നുണ്ടായ സുപ്രധാന ഉത്തരവാണിത് നാഷണൽ ഡെസ്ക് ജീവൻ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി അനിൽകാന്ത് ചുമതലയേറ്റു ബാറ്റൺ കൈമാറി സർവീസ് കാലാവധി നിശ്ചയിക്കാതെയാണ് തീരുമാനം ഡൽഹി സ്വദേശിയായ അനിൽകാന്ത് ദളിത് വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന പോലീസ് മേധാവിയാകുന്ന ആദ്യ ഉദ്യോഗസ്ഥനാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്ന് അനിൽകാന്ത് പറഞ്ഞു ഡൽഹി സർവകലാശാലയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിൽ എം എ പൂർത്തിയാക്കിയ ശേഷമാണ് അനിൽകാന്ത് സിവിൽ സർവീസ് നേടുന്നത് വിജിലൻസ് ഫയർഫോഴ്സ് ജയിൽ തുടങ്ങി ആഭ്യന്തര വകുപ്പിന് കീഴിലെ എല്ലാ വിഭാഗത്തിന്റെയും തലവനായ ശേഷമാണ് അനിൽകാന്തും പോലീസ് മേധാവിയാകുന്നത് ഒന്നാം പിണറായി സർക്കാരിൽ പ്രധാന പദവികൾ വഹിച്ചതും നിലവിലെ പോലീസ് സംവിധാനവും സർക്കാരുമായും ഒത്തുപോകുന്നതുമാണ് അനിൽകാന്തിന് അനുഗ്രഹമായത് the to and, uh, we'll, we'll the and will will carry good work whatever has been done by the... Previous DGP, and uh, the department will have to go. Yes. And uh, I'm, I'm thankful to our honourable CM. He has considered me for uh, this honour, and uh, will carry out all the good work. No, it is. Uh, it's just uh, I, I don't know what should I say. That's okay, fine. So, See, I think we'll, we'll be holding will be holding a conference. That thing will be I think discussing it now. After they are taking over charge, probably we will be discussing all in detail. Women's security, women's security is going to be a priority, as it has always been. It is going to be a priority. And, uh, and the, the all aspects of policing, the, uh, not on the secu uh, security of uh, children.

കഴിഞ്ഞ വർഷം മാത്രം കിലോ സ്വർണമാണ് കസ്റ്റംസ് അഞ്ച് ാണ് അഞ്ചു മാസത്തിനിടെ സംഘങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിനായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പിറ്റേ വർഷം മാർച്ച് വരെ കണ്ണൂരിൽ നിന്നും കസ്റ്റംസ് ആകെ പിടിച്ചത് മൂന്നര കിലോ സ്വർണം മാത്രമാണ് തൊട്ടടുത്ത വർഷം അത് നാല്പത്തിയേഴ് ദശാംശം ഒന്നേ രണ്ട് കിലോയായി ഉയർന്നു ആദ്യവർഷം കേവലം ഒരു കേസ് മാത്രമാണ് കസ്റ്റംസ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ വർഷം അത് അറുപത്തിനാലായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ ആകെ പിടിച്ചത് അൻപത്തിയഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കിലോഗ്രാം സ്വർണ്ണമാണ് അറസ്റ്റിലായത് അൻപത്തിയെട്ട് പേരും ഈ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രം ഒൻപത് ദശാംശം രണ്ടേ ഒന്ന് കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തു അതായത് കണ്ണൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന്റെ ഗ്രാഫ് ഓരോ വർഷവും കുത്തനെ ഉയരുന്നു എന്നർത്ഥം കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വർണം കടത്തിയിരുന്ന ചില സംഘങ്ങൾ കണ്ണൂരിലേക്ക് മാറിയതും കണ്ണൂർ മാഹി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പുതിയ സംഘങ്ങൾ ഉദയം ചെയ്തതുമാണ് ഈ വർധനവിന് കാരണം കണ്ണൂരിലെ സ്വർണ്ണക്കടത്തിന് വിമാനത്താവളത്തിനുള്ളിലും പുറത്തും രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതായും പരാതിയുണ്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് വളർന്നുവരുന്ന രാഷ്ട്രീയ ബന്ധമുള്ള ക്വട്ടേഷൻ സംഘങ്ങളാണ് ഇത്തരം ഇടപാടുകൾക്ക് പിന്നിലെന്നതും ഏറെക്കാലമായി ഉയർന്നു കേൾക്കുന്ന പരാതിയാണ് ന്യൂസ് ഡെസ്ക് ജീവൻ ക്വട്ടേഷൻ സംഘവുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിനെതിരെയുള്ള ആരോപണങ്ങള് കടുപ്പിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് സ്വര്ണക്കടത്തില് സിപിഎമ്മിന് വ്യക്തമായ പങ്കുമുണ്ട് കണ്ണൂർ ജയിലിൽ കൊടി സുനി സൂപ്രണ്ടിനെ പോലെയാണ് ഇവരെ തള്ളി പറയുവാനും നടപടിയെടുക്കുവാനും സിപിഎമ്മിന് എന്ന് കെ സുധാകരൻ ചോദിച്ചു കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉണ്ടായിച്ചത് കൊടിശന്മാരെയും ആകാശലങ്കിമാരെയും സി പി എമ്മിന് പേടിയാണെന്നും അദ്ദേഹം ആകാശിച്ചപ്പോൾ നിങ്ങൾ വരുന്ന ആളുകളെ കണ്ണിൽ പൊടിയിടുക നിങ്ങൾക്ക് അതിനൊന്നും ഇല്ല എന്താ ചോദിച്ചാൽ അവരുടെയൊക്കെ കൈകളിൽ നിങ്ങളെ ദുഷിച്ച് മാറുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് അവർ പറഞ്ഞില്ലേ ആകാശി വരും

വിയറ്റ്നാമെന്ന് കള്ളക്കടത്ത് കടത്തിയിട്ട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ആക്കിയതാണ് കേരളത്തിലേക്ക് അദ്ദേഹത്തെ മുഖ്യമന്ത്രി ലംഘിച്ച് ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കൗൺസിൽ ജനറൽ കാണാൻ എന്റെ അധികാരം എന്റെ അവകാശം എന്തിനു കാണണം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കണ്ടു എന്നാ പറയണത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ടു എന്നാ പറയണത് പല ഇടങ്ങളിലായി കണ്ടു എന്നാ പറയണത് എന്തിനു കാണ്ട മുഖ്യമന്ത്രി ഉള്ളി ടൊമാറ്റോ ഉരുളക്കിഴങ്ങ് പേരിൽ പരീക്ഷകൾ ആവശ്യപ്പെട്ടു നടത്താനുള്ള സർക്കാർ തീരുമാനം ഏകാധിപത്യ നിലപാടാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ മാത്രം കോവിഡ് കുറയുന്നില്ല എന്നിട്ടും തുടരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ജീവൻ കൊല്ലത്ത് ദുരോഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയെ അഞ്ചു തവണ മർദ്ദിച്ചതായി ഭർത്താവ് മൊഴി എന്നാൽ വിസ്മയെ മരിച്ച ദിവസം മർദ്ദിച്ചിട്ടില്ലെന്നും കിരൺ പറഞ്ഞു തൊണ്ണൂറ് ദിവസത്തിനകം കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം അതിനിടെ കിരൺകുമാർ നടു റോഡിൽ വെച്ചും വിസ്മയെ മർദ്ദിച്ചതിന്റെ തെളിവുകളും സാക്ഷിമൊഴികളും പോലീസിന് കിട്ടി വിസ്മയുടേത് ആത്മഹത്യ എന്ന സൂചന നൽകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെങ്കിലും കൊലപാതകമോ ആത്മഹത്യയോ എന്ന അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് ഇനിയും എത്തിയിട്ടില്ല ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയെങ്കിലും കിരൺകുമാറിന് ഉറപ്പിക്കും വിധം അന്വേഷണവും കോടതി നടപടികളിലും മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് തീരുമാനം തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം നൽകിയില്ലെങ്കിൽ തിരൺ ജാമ്യം നേടി പുറത്തിറക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ സമയപരിധിക്കകം തന്നെ കുറ്റപത്രം സമർപ്പിക്കണമെന്ന് ഐ ജി കർശന നിർദ്ദേശം നൽകിയത് ഭാര്യയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുകൊന്ന കേസിലെ പ്രതി സൂരജിന് ഒരു ഘട്ടത്തിലും ജാമ്യം ലഭിച്ചിരുന്നില്ല സമാനമായ വിധത്തിൽ വിസ്മയ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് നിർദ്ദേശം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കേസിന് നിയോഗിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് ഇതിനിടെ നടു റോഡിൽ പട്ടാപ്പകൽ പോലും വിസ്മയയ്ക്ക് കിരണിൽ നിന്ന് മർദ്ദനമേറ്റിരുന്നതായി ചുറ്റുമല സ്വദേശിയായ ഹോം ഗാർഡും കുടുംബവും അന്വേഷണ സംഘത്തിന് മൊഴി നൽകി വിവാഹം കഴിഞ്ഞ് പതിനഞ്ചാം നാൾ വിസ്മയുടെ വീട്ടിൽ നിന്ന് പോരുവഴിയിലെ കിരണിന്റെ വീട്ടിലേക്ക് പോകും വഴിയായിരുന്നു മർദ്ദനം അടിയേറ്റ വിസ്മയ കാറിൽ നിന്ന് ഇറങ്ങിയോടി അഭയം പ്രാപിച്ചത് ഹോം ഗാർഡായ ആൾഡ്രിന്റെ വീട്ടിലാണ് ആളുകൂടിയതോടെ കിരൺ കാർ റോഡിൽ ഉപേക്ഷിച്ച് വിസ്മയയെ കൂട്ടാതെ മറ്റൊരു വാഹനത്തിൽ കടന്നുകളഞ്ഞെന്നാണ് ആൾഡ്രിന്റെയും കുടുംബത്തിന്റെയും മൊഴി കിരണിനെ ഈ സ്ഥലത്തെത്തിച്ചും തെളിവെടുത്തു വിസ്മയമരിച്ച ദിവസവും കിരൺ മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അന്ന് കിരണിനൊപ്പം മദ്യപിച്ചതായി സംശയിക്കുന്ന സുഹൃത്തുക്കളിൽ ചിലരെയും ഉടൻ ചോദ്യം ചെയ്യും കിരണിന്റെ ബന്ധുക്കളിൽ ചിലർക്കെതിരെയും മൊഴി ലഭിച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലം കിരണിന് പരമാവധി ശിക്ഷയുറപ്പിക്കുന്നതിൽ ഊന്നൽ നൽകാനാണ് പോലീസ് തീരുമാനം ന്യൂസ് ഡെസ്ക് സംസ്ഥാനത്തെ അഞ്ചു ജില്ലകളിലെ മരം കൊള്ളയെക്കുറിച്ചുള്ള വനം വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ട് വനംമന്ത്രിക്ക് കൈമാറി സർക്കാർ വില അനുസരിച്ച് പതിനാല് കോടിയുടെ മരങ്ങൾ മുറിച്ചെന്ന് വനം വിജിലൻസ് മേധാവി ഗംഗാ സിംഗ് നല്കിയ റിപ്പോർട്ടിലുണ്ട് പട്ടയ റവന്യൂ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചത് തേക്ക് മരങ്ങളാണ് കൂടുതൽ മുറിച്ചത് പട്ടയ നിബന്ധങ്ങൾക്ക് വിരുദ്ധമായാണ് മരമുറിച്ചു കടത്തിയതെന്നും എട്ടര കോടിയുടെ മരം തിരിച്ചുപിടിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു വയനാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വയനാട് ഇടുക്കി തൃശൂർ എറണാകുളം ജില്ലകളിലാണ് വ്യാപക മരമുറിയുണ്ടായത് വയനാട്ടിൽ വനംവകുപ്പ് അനുവദിക്കാത്ത സ്ഥലങ്ങളിലും മരമുറി നടന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാസ് അനുവദിച്ചിട്ടില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പാസ് അനുവദിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു അനധികൃത മരമുറിക്കെ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും വനം വിജിലൻസ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു പട്ടയം നൽകുമ്പോൾ ഭൂമിയുള്ള മരങ്ങളുടെ പട്ടിക വനം വകുപ്പിന് നൽകണമെന്നും ശുപാർശയുണ്ട് നിലവിൽ മരം രജിസ്റ്റർ വനം വകുപ്പിന്റെ കൈവശമില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിജിലൻസ് പി സി സി എഫ് ഗംഗാ സിംഗാണ് റിപ്പോർട്ട് നൽകിയത് ന്യൂസ് ഡെസ്ക് ജീവൻ തിരുവനന്തപുരത്ത് എ ജി എസ് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ നാല് പേർ അറസ്റ്റിൽ ആക്രമണം നടന്ന് മൂന്ന് ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായിരുന്നു ഭാര്യമാരെ ശല്യം ചെയ്യുന്നത് തടയാൻ ശ്രമിച്ച എ ഓഫീസ് ജീവനക്കാർക്ക് വെട്ടേറ്റ സംഭവത്തിൽ നാല് പ്രതികളാണ് പിടിയിലായത് വഞ്ചിയൂർ സ്വദേശി രാകേഷ് കണ്ണമൂല സ്വദേശി പ്രവീൺ പഴക്കുറ്റി സ്വദേശി അഭിജിത് നായർ തേക്കുമൂട് സ്വദേശി ഷിജു എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാകേഷിനെയും അഭിജിത്തിനെയും കൊല്ലത്തു നിന്നും പ്രവീണിനെ നെടുമങ്ങാട് നിന്നും മൺവിളയിൽ നിന്നുമാണ് പിടികൂടിയത് ഇവർ മദ്യലഹരിയിലാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു നമുക്ക് കണ്ടുപിടുത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്ത ആൾക്കാർ രണ്ടായിരത്തി പതിനാലിലെ മൂന്ന് കേസിലെ പ്രതിയാണ് പതിനേഴിൽ ഒരു കേസിലെ പ്രതിയാണ് അതിലെ ചില കേസ് ഇപ്പൊ വിചാരണാലയുണ്ട് ഒരു കേസിലെ പുള്ളി രണ്ടു വർഷം ശിക്ഷ കഴിച്ചിട്ട് വന്നിട്ട് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ് ഇതില് മൂന്നാല് വർഷമായി ഇവർക്ക് പക്ഷേ ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് കുടുംബസമേതം നടക്കാനിറങ്ങിയ എ ജി ഓഫീസിലെ ഉദ്യോഗസ്ഥരായ ഹരിയാന സ്വദേശികളുടെ കുടുംബത്തിന് നേരെയായിരുന്നു ആക്രമണം ബൈക്കിലെത്തിയ പ്രതികൾ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു കയ്യിലും കാലിലും പരിക്കേറ്റ് വീട്ടിലേക്ക് തിരികെ പോയവരെ വീടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടാണ് അക്രമികൾ മടങ്ങിയത് ന്യൂസ് ഡെസ്ക് ജീവൻ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വധ ഭീഷണി തിരുവഞ്ചൂരിനെയും കുടുംബത്തെയും വക പറയുന്ന കത്ത് എം എൽ എ ഹോസ്റ്റലിലാണ് ലഭിച്ചത് പത്തു ദിവസത്തിനകം ഇന്ത്യ വിടണമെന്നും ഇല്ലെങ്കിൽ വക ഭീഷണി ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി കോഴിക്കോട് നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വധഭീഷണിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ട് രണ്ട് പേര് രണ്ടുപേര് ഒരാൾ ജാമ്യത്തിലുണ്ട് ഒരാൾ പലൂരിലുണ്ട് ഇത്രയും ഈ വാശി എഴുതണം എന്ന് പരിക്കില്ല ഏതെങ്കിലും അവരുടെ മനസ്സിനകത്ത് വല്ലാത്ത ക്ഷതമുണ്ടായിട്ടുള്ള ആളുകളായിരിക്കും എന്നാണ് എൻ്റെ അനുമാനം ആരാണെന്നുള്ള കൃത്യമായിട്ടൊന്നും തെളിവ് എനിക്കില്ല എനിക്ക് കത്ത് കിട്ടി കത്ത് കിട്ടിയപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എൻ്റെ ഒരു ലെറ്റർ വെച്ച് ഞാൻ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അതും കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാണ് കൊടുത്തത് പക്ഷെ പിന്നീട് ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ പുറത്തറിഞ്ഞത് വധഭീഷണിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും രംഗത്തെത്തി പരാതിയിൽ മുഖ്യമന്ത്രി അടിയന്തരമായി നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് വ്യക്തിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മക്കളെയും പത്തു ദിവസം അതിനകം വധിക്കുമെന്നുള്ള ഈ ഭീഷണി കത്തിനെ കുറിച്ച് ഗൗരവം നടത്തണം അതേസമയം തിരുവഞ്ചൂരിന് നേരെയുള്ള വധഭീഷണിക്കെതിരെ അദ്ദേഹത്തിന് വേണ്ട സംരക്ഷണം ഉറപ്പാക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതികരിച്ചു മുഖ്യമന്ത്രിക്ക് ഇതിനെ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ പുറത്ത് മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കണം

ജീവൻ മദ്രാസ് ഐ ടി കൊള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം മലയാളി പ്രോജക്ട് കോർഡിനേറ്ററും ഗസ്റ്റ് അധ്യാപകനുമായ എറണാകുളം സ്വദേശി ഉണ്ണികൃഷ്ണൻ നായരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു വേളശ്ശേരിയിൽ ഉണ്ണികൃഷ്ണൻ നായർ താമസിച്ച സ്ഥലത്തുനിന്നാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് മദ്രാസ് ഐ ഐ ടി ക്യാമ്പസിനുള്ളിലെ ഹോക്കി ഗ്രൗണ്ടിന് സമീപത്ത് നിന്ന് വിദ്യാർത്ഥികൾ മൃതദേഹം കണ്ടെത്തിയത് പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ഒരു കുപ്പിയും കണ്ടെത്തി ഇതിൽ പെട്രോൾ പെട്രോളായിരുന്നുവെന്ന് കരുതുന്നു പാതി കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ണികൃഷ്ണൻ നായർ താമസിച്ച സ്ഥലത്ത് നിന്ന് പതിനൊന്ന് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയെന്ന് കോട്ടൂർപുരം പോലീസ് അറിയിച്ചു മാനസിക സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്ന് കുറിപ്പിൽ പറയുന്നു എന്നാൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല കോട്ടൂർപുരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് ജീവൻ തുടർച്ചയായ പരിശോധനയിൽ പ്രതിഷേധിച്ച് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കിറ്റക്സ് സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുന്നതായി കിറ്റക്സ് എം പി സാബു ജേക്കബ് പറഞ്ഞു ഒരു മാസത്തിനിടെ പതിനൊന്ന് തവണയാണ് പരിശോധനയുണ്ടായത് ഇതിൽ പ്രതിഷേധിച്ച് അപ്പാരൽ പാർക്കും മൂന്ന് വ്യവസായ പാർക്കുകളുമടക്കം സർക്കാരുമായി ധാരണാപത്രമൊപ്പിട്ട മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളിൽ നിന്ന് പിന്മാറുന്നുവെന്ന് കിറ്റക്സ് പ്രഖ്യാപിച്ചിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ പരാതി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്ന് പി രാജീവ് അറിയിച്ചു വ്യവസായ വകുപ്പിന്റെ പരിശോധന കിറ്റക്സിൽ നടന്നിട്ടില്ല ഔദ്യോഗികമായി പരാതി ലഭിച്ചിട്ടില്ലെന്നും പ്രശ്നപരിഹാരത്തിന് മറ്റു വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉന്നതതല പരിശോധന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു പ്രശ്നപരിഹാരത്തിന് സാധ്യത തേടും മുമ്പേ സംസ്ഥാനത്തിന് അപകീർത്തികരമാകുന്ന പരസ്യപ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജീവൻ ഐഷ സുൽത്താനക്കെതിരെ ചുമത്തിയ രാജ്യദ്രോഹ കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നും കോടതി നിരീക്ഷിച്ചു കേസിൽ അന്വേഷണം പുരോഗമിച്ചതിന് ശേഷം മാത്രമേ റദ്ദാക്കുന്നത് സംബന്ധിച്ചെന്നും കോടതി വ്യക്തമാക്കി രാജദ്രോഹ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഐഷ സുൽത്താന സമർപ്പിച്ച ഹർജിയിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് കവരത്തി പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കി കേസിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം ഈ ആവശ്യം കോടതി അനുവദിച്ചില്ല കേസിന്റെ തുടരന്വേഷണത്തിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി സർക്കാരിനെതിരായ വിമർശനങ്ങളിൽ രാജദ്രോഹ കേസെടുക്കുന്നത് നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും വിമർശനങ്ങൾ ഏതെങ്കിലും തരത്തിൽ കലാപങ്ങൾക്കോ മറ്റും വഴിവച്ചിട്ടില്ലെന്നുമായിരുന്നു ഐഷ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കാൻ ലക്ഷദ്വീപ് പോലീസിന് കോടതി നിർദ്ദേശം നൽകി ഐഷ സുൽത്താനയെ വിവിധ ദിവസങ്ങളിലായി പോലീസ് മണിക്കൂറുകൾ ചോദ്യം ചെയ്തിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് കോടതിക്ക് കൈമാറേണ്ടത് ന്യൂസ് ഡെസ്ക് ജീവൻ ജമ്മു വ്യോമസേന കേന്ദ്രത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ അന്വേഷണം എൻ്റെ കൈമാറി അതേസമയം ഭീകര സംഘടനകൾ ഡ്രോൺ ഉപയോഗിക്കുന്നുവെന്നും ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇരട്ട സ്ഫോടനങ്ങളിലെ അന്വേഷണമാണ് എൻ എക്ക് കൈമാറിയത് അതിനിടെ ജമ്മു കാശ്മീരിൽ വീണ്ടും ഡ്രോൺ കണ്ടെത്തി രത്നുചക് മേഖലയിലെ കുഞ്ചാണിയിൽ രാത്രിയാണ് ഡ്രോൺ കണ്ടെത്തിയത് ജമ്മു വ്യോമസേനാ കേന്ദ്രത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഡ്രോണുകളാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് സ്ഫോടക വസ്തുക്കൾ വർഷിച്ച ശേഷം ഈ ഡ്രോണുകൾ തിരിച്ചു പറന്നു കിലോ വീതം സ്ഫോടക വസ്തുക്കൾ ഈ ഡ്രോണുകൾ വർഷിച്ചുവെന്നും രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പറയുന്നു സ്ഫോടനത്തിന് ആർ ഡി എക്സ് ഉപയോഗിച്ചോയെന്നും സംശയമുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇന്ത്യയ്ക്കുള്ളിൽ നിന്ന് ഇവ പറത്തിയതാണോ എന്ന പരിശോധനയും നടക്കുന്നുണ്ട് നൂറു മീറ്റർ ഉയരത്തിൽ നിന്നാണ് ഡ്രോണുകൾ ഈ സ്ഫോടക വസ്തുക്കൾ വർഷിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു വ്യോമസേനാ താവളത്തിലെ വിമാനങ്ങളായിരുന്നു ലക്ഷ്യമെന്നാണ് സംശയം അതിനിടെ ഭീകര സംഘടനകൾ ഡ്രോൺ ഉപയോഗിക്കുന്നുവെന്നും ഇതിനെ ഗൗരവത്തോടെ കാണണമെന്നും ഭീകരാക്രമണങ്ങൾക്കെതിരായ യു എൻ മീറ്റിംഗിൽ ഇന്ത്യ ആവശ്യപ്പെട്ടു സാങ്കേതികവിദ്യയുടെ ദുരുപയോഗത്തിന് ചില രാജ്യങ്ങളുടെ സഹായം കിട്ടുന്നുണ്ടെന്നും ഇന്ത്യ ആരോപിച്ചു നാഷണൽ ഡെസ്ക് ജീവൻ ഇനി വാർത്തകളിലേക്ക് ഈ വർഷത്തെ ട്വന്റി ട്വന്റി ലോകകപ്പ് ഒക്ടോബർ പതിനേഴ് മുതൽ നവംബർ വരെ യു എയിൽ നടക്കുമെന്ന് ഐ സി സി അറിയിച്ചു ഇന്ത്യക്ക് വെളിയിലാണ് നടത്തപ്പെടുന്നതെങ്കിലും ടൂർണമെന്റിന്റെ സംഘാടനം ബി സി സി ഐക്ക് തന്നെ ആയിരിക്കും ഇന്ത്യയിൽ വെച്ച് നടത്താനിരുന്ന മത്സരങ്ങൾ രാജ്യത്തെ കോവിഡ് സാഹചര്യം കാരണം യുഎഇയിലേക്ക് മാറ്റുകയായിരുന്നു ടൂർണമെന്റ് മാറ്റാൻ ഇന്ത്യ ഇന്നലെ സമ്മതമറിയിച്ചതിനെ തുടർന്നാണ് ഐസിസി തീരുമാനമെടുത്തത് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം അബുദാബിയിലെ ഷെയ്ഖ് സയ്ദ് സ്റ്റേഡിയം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം ഒമാൻ ക്രിക്കറ്റ് അക്കാദമി എന്നിവിടങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടക്കുക ടൂർണമെന്റിന്റെ യോഗ്യതാ മത്സരങ്ങൾ യു എയിലും ഒമാനിലുമായിട്ടായിരിക്കും നടക്കുക എട്ടു ടീമുകൾ പങ്കെടുക്കുന്ന യോഗ്യതാ റൌണ്ടിൽ നിന്ന് നാലു ടീമുകൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടും ബംഗ്ലാദേശ് ശ്രീലങ്ക അയർലന്റ് നെതർലാൻഡ്സ് സ്കോട്ട്ലാൻഡ് നമീബിയ ഒമാൻ പപ്പുവ ന്യൂഗിനിയ എന്നിവരാണ് യോഗ്യതാ റൌണ്ടിൽ കളിക്കുന്നത് സ്പോർട്സ് ഡെസ്ക് ജീവൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ആഴ്ചവട്ടം ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം